ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു വീഡിയോയിലോട്ട് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും പുതിയ അടുത്തായിട്ട് വരാൻ പോകുന്ന OB26 അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റിന് ശേഷം സാധാരണ പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലെ ലോബിയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയതായിട്ടുള്ള ലോബിയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ മാജിക് ക്യൂബ് റിഡീം ചെയ്യുന്ന സെക്ഷനിൽ ചെറിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. പുതുതായിട്ട് രണ്ട് കോസ്റ്റ്യൂംസ്, ഒരു പെയർ കോസ്റ്റ്യൂമാണ്, ഒരു മെയിലും ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമും ആഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ഇൻക്യുബേറ്ററെ പറ്റി, അതായത് ലെജൻഡറി ആയിട്ടുള്ള ഇൻക്യുബേറ്റർ നമ്മുടെ ഫ്രീ ഫയറിൽ വീണ്ടും വരുന്ന ഇവന്റിനെ പറ്റി, അപ്പോൾ എന്തായാലും ആ ഒരു ഇൻക്യുബേറ്ററെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായി വാലന്റൈൻസ് ഡേ ഇവന്റുകൾ തുടങ്ങാൻ പോകുകയാണെന്ന്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് റിമോട്ട്, ഫ്ലവർ ഓഫ് ലവ് എന്ന് പറയുന്ന റിമോട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ റിമോട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിലോട്ട് കടക്കുന്നതിന് മുൻപ് തന്നെ ചാനൽ അതീറ്റാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിളാക്കി വെക്കുക. അതുമാത്രമല്ല, വീഡിയോ കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് അടക്കാം. ആദ്യം തന്നെ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന OB26 അപ്ഡേറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഈ വരുന്ന 4-ാം തീയതി പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്ഡേറ്റിന് ശേഷം സാധാരണ പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലെ ലോബി മാറുന്നുണ്ട്. അതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ലോബി ആയിരിക്കും അപ്ഡേറ്റിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും അതിൽ പുതിയതായിട്ടുള്ള ക്യാരക്ടറും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള പെറ്റിനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അഡ്വാൻസ് സെർവറിൽ പുതിയതായിട്ടുള്ള ലോബിയൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്ത് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ലോബി തന്നെയാണ് അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരാൻ പോകുന്നത്. കൺഫേമായ ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ ഒന്നല്ല, അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരാൻ പോകുന്ന പുതിയതായിട്ടുള്ള ഗെയിം മോഡിനെ പറ്റിയിട്ടാണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് വേറൊരു ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. എന്നിരുന്നാലും ഗ്രേറ്റ് വാർ എന്ന് പറയുന്ന പുതിയതായിട്ടുള്ള ഒരു ഗെയിം മോഡായിരിക്കും നമ്മുടെ ഫ്രീ ഫയറിലോട്ട് അടുത്തതായി അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിം മോഡിലെ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന മുൻപ് പറഞ്ഞ പോലെ തന്നെ അപ്ഡേറ്റിന് ശേഷമോ അല്ലെങ്കിൽ അപ്ഡേറ്റിന് മുൻപോ നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ആ ഒരു മാജിക് ക്യൂബ് റിഡീം ചെയ്യുന്ന സെക്ഷനിൽ പുതുതായിട്ട് രണ്ട് കോസ്റ്റ്യൂംസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ രണ്ട് കോസ്റ്റ്യൂംസാണ് അടുത്തായി മാജിക് ക്യൂബ് റിഡീം ചെയ്യുന്ന സെക്ഷനിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി മറിഞ്ഞ് വെച്ചേക്കാം. മിക്കവാറും അപ്ഡേറ്റിന് മുൻപ് ആഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം മിക്ക സെർവറിലും കുറച്ചധികം സെർവറിലൊക്കെ അപ്ഡേറ്റിന് മുൻപ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സെർവറിലും ഈ രണ്ട് കോസ്റ്റ്യൂം അടുത്തായിട്ട് മാജിക് ക്യൂബ് റിഡീം ചെയ്യുന്ന സെക്ഷനിലൂടെ വരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊരു മെയിൽ കോസ്റ്റ്യൂം ഒക്കെ വേറെ ലെവലാണ്. നമ്മുടെ ഫ്രീ ഫയറിലെ ഡയമണ്ട് ട്രയലിലൂടെ വന്ന കോസ്റ്റ്യൂംസാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിനടുത്തായിട്ട് വരാൻ പോകുന്ന ഇൻക്യുബേറ്ററെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും മുൻപ് വന്ന ഇൻക്യുബേറ്ററാണ്. അതൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു ഇൻക്യുബേറ്റർ ആയിരിക്കും നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വീണ്ടും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രീ ഫയറിൽ ഏകദേശം 1.5 വർഷം 2 വർഷം മുൻപ് വന്ന ഇൻക്യുബേറ്ററാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജോക്കറിൻ്റെ ഒരു തീമായിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇൻക്യുബേറ്ററാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇൻക്യുബേറ്റർ ആയിരിക്കും നമ്മുടെ ഫ്രീ ഫയറിൽ വീണ്ടും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിൽ ഇപ്പോൾ കൺഫേം അല്ലെങ്കിൽ മറ്റുള്ള സെർവറിലൊക്കെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യൻ സെർവറിൽ മിക്കവാറും ഈ ഒരു ഇൻക്യുബേറ്റർ തന്നെയായിരിക്കും വീണ്ടും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കൺഫേം ആയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻക്യുബേറ്ററെ പറ്റി ഡീറ്റെയിൽസ് കിട്ടിയാലോ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. മുൻപ് പറഞ്ഞ പോലെ തന്നെ ചാൻസ് കൂടുതൽ ഈ ഒരു ഇൻക്യുബേറ്റർ ആയിരിക്കും മറ്റുള്ള സെർവറിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന വാലന്റൈൻസ് ഡേ ഇവൻറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും OB26 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും ആദ്യം വരാൻ പോകുന്ന ഇവൻറ്റാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ ഇവൻറ്റ്. അപ്പോൾ എന്തായാലും അതിനോടനുബന്ധിച്ച് നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ഓഫ് ലവ് എന്ന് പറയുന്ന റിമോട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ വീണ്ടും വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ലെജൻഡറി ആയിട്ടുള്ള റിമോട്ടാണ്. അപ്പോൾ എന്തായാലും മറ്റുള്ള സെർവറിൽ ഈ റിമോട്ട് വരുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സ്റ്റോറിൽ നേരിട്ടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങൾ, ഏകദേശം 1 ആഴ്ചയോളം സ്റ്റോറിൽ ഈ ഒരു റിമോട്ട് അവൈലബിൾ ആയിരിക്കും. ഇന്ത്യൻ സെർവറിലും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ റിമോട്ട് നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വീണ്ടും വരാൻ പോകുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ സ്റ്റോറിൽ നേരിട്ട് കൊടുക്കാനായിട്ടായിരിക്കും ചാൻസ്. ഡയമണ്ടിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കണ്ട. ഇവൻ്റെ സെർവറിൽ കൊടുക്കുന്നത് 350 ഡയമണ്ടിനാണ്. ഇന്ത്യൻ സെർവറിലോട്ട് വരുമ്പോൾ ഉറപ്പായിട്ട് ഡയമണ്ടിൻ്റെ റേറ്റ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു റിമോട്ട് നമ്മുടെ ഫ്രീ ഫയറിലെ സ്റ്റോറിലൂടെ അടുത്തതായിട്ട് കൊടുക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേ ഇവൻറ്റിനോടനുബന്ധിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങളെ പറ്റി സംസാരിച്ച് കഴിഞ്ഞു. OB26 അപ്ഡേറ്റിനെ പറ്റിയും അതുപോലെ തന്നെ മാജിക് ക്യൂബിൽ വരാൻ പോകുന്ന അപ്ഡേറ്റിനെ പറ്റിയും ആ ഒരു ഇൻക്യുബേറ്ററെ പറ്റിയും പിന്നെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഇവൻറ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായി താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിളാക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. And I've been chilling, watching the ocean with you.
Baby up with a slow motion crew, and we up in our growlings when people change but not us. And we just chillin', kicking it, kissed by the sun. Could be soaked to the skin in the monsoon. I know she got the good.